എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഈബയും യുന്നും തമ്മിൽ റിലേഷനിലാണ്. രണ്ടുപേരും ഡേറ്റ് ചെയ്യുകയാണെന്ന രീതിയിൽ അവരെ പറ്റി ന്യൂസ് ഒക്കെ സ്പ്രെഡ് ആകുന്നു. രണ്ടുപേരും ഇടയ്ക്കിടെ ഓരോ സ്ഥലത്തും കണ്ടുമുട്ടുന്നതും സംസാരിച്ചിരിക്കുന്നതിന്റെ ഒക്കെ ഫോട്ടോസ് ഒക്കെ ക്ലിക്ക് ചെയ്തായിരിക്കും അത് വൈറലാക്കിയിട്ടുണ്ടായിരുന്നു. അത് രണ്ടുപേർക്കും പ്രശ്നമായി മാറുന്നു. ഈബയുടെ ഫാൻസ് ആകട്ടെ യുന്നിനെതിരെ തിരിയാണ്. ഈബൈ ഒരു അത്ലറ്റ് ആയതുകൊണ്ട് റിപ്പോർട്ടറായ യുൻ ഈബയെ മുതലെടുക്കാനായിട്ടാണ് അവനുമായി റിലേഷനിലായതെന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തിറങ്ങി നടക്കാനാവാത്ത അവസ്ഥയിലാണ് യുൻ ഇപ്പോൾ ഉള്ളത്. ഓഫീസിലും സ്ഥിതി മെച്ചമൊന്നും അല്ല. കാരണം ബോസ് അവളെ വഴക്കു പറയുന്നു. ഈ ഒരു കാര്യം തങ്ങളുടെ സ്ഥാപനത്തെ തന്നെ ബാധിക്കും. അതുകൊണ്ട് യുൻ ജോലി ഉപേക്ഷിച്ച് പോകണമെന്ന് ബോസ് പറയുമ്പോൾ സാർ ഇതൊക്കെ വെറും തെറ്റിദ്ധാരണയുടെ പുറത്തു വരുന്ന കാര്യങ്ങൾ, ഞങ്ങൾ ഇതുവരെ ഡേറ്റിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് യുൻ പറയുന്നുണ്ടെങ്കിലും ബോസ് കേൾക്കുന്നില്ല. അവളെ പറഞ്ഞുവിടാൻ തന്നെ ബോസ് തീരുമാനിക്കുമ്പോൾ ജെയിംസ് ബോസിനോട് ഇപ്പൊ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഈ വരുന്ന വാർത്തകളൊക്കെ സത്യമാണെന്നേ പൊതുജനത്തിന് തോന്നും. ഇത് വിശ്വസിക്കാത്ത ഒരു വിഭാഗം ആളുകൾ ഉണ്ടെങ്കിൽ അവരും അതിനുശേഷം അത് വിശ്വസിക്കാനായി തുടങ്ങും. അതുകൊണ്ട് ഇപ്പൊ അതല്ല ചെയ്യേണ്ടതെന്ന് ജെയിംസ് പറയുന്നത് ബോസ് കേൾക്കുന്നു. ശരി, ഇതിലൊരു തീരുമാനം എടുക്കുന്നത് വരെ ഇനി സൗത്ത് ടീമിനെയോ ഈബേയോ യുൻ ഇന്റർവ്യൂ ചെയ്യാൻ പാടില്ലെന്നാണ് ബോസ് പറയുന്നത്. യുന്നും അത് സമ്മതിക്കുന്നു. ഓഫീസിൽ ഇപ്പോഴും ആളുകൾ യുന്നിനെ അവൾ ഈബയെ മയക്കി അവന്റെ ഇന്റർവ്യൂ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നത് എന്ന രീതിയിൽ സംസാരിക്കുന്നു. അത് യുൻ കേൾക്കുമ്പോൾ ജെയിംസ് അവളെ അതൊന്നും കാര്യമാക്കണ്ടെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോൾ ഞാനതൊന്നും ചിന്തിക്കുന്നില്ല, അവരെന്തേലും പറയട്ടെ, സത്യം എനിക്കറിയാവല്ലോ എന്ന് പറയുന്ന യുൻ താൻ ഇനി എന്ത് പ്രശ്നത്തിൽ പെട്ടാലും ജെയിംസ് തന്നെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ബോസിനോടൊക്കെ സംസാരിക്കുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കണമെന്നും കാരണം ജെയിംസിനെ ഒരു ഇഷ്ടക്കേട് വന്ന ബോസിന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ജെയിംസിന്റെ നിലനിൽപ്പിനെ ശ്രദ്ധിക്കാതെ തന്നെ സഹായിക്കരുതെന്ന് യുൻ പറയുന്നു. ഇതേ ടീം ഈബേക്കും പ്രശ്നങ്ങളാവുന്നു. നിങ്ങളും യുനും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന രീതിയിൽ അവനെ റിപ്പോർട്ടേഴ്സ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മറുപടി പറയാൻ കോച്ച് അവനെ സമ്മതിക്കുന്നില്ല. സീനിയർ കോച്ചും ഹെഡ് കോച്ചും എല്ലാം ഈ കാര്യം പറഞ്ഞ് ഈബയോട് ദേഷ്യപ്പെടുന്നു. നിനക്ക് ഏഷ്യൻ ടീമിലേക്കുള്ള ചാൻസ് തന്നെ ഇങ്ങനത്തെ റൂമർ കാരണം നഷ്ടപ്പെടുമെന്ന് അവര് പറയുമ്പോൾ ഇതൊക്കെ മീഡിയക്കാര് കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതല്ലേ, അതിൽ സത്യാവസ്ഥ ഉണ്ടോന്ന് പോലും അറിയാതെ ഏറ്റുപിടിക്കാൻ കുറെ ഹേറ്റേഴ്സും ഉണ്ട്, അതുകൊണ്ട് കാര്യമാക്കണ്ടെന്ന് ഈബയുടെ കോച്ച് പറയുന്ന ടീം ഇനി യുന്നിനെ കാണുകയോ അവളുമായി സംസാരിക്കുകയോ പാടില്ല എന്ന് സീനിയർ കോച്ച് പറയുന്നു. ആ ടീം തനിക്ക് ഏഷ്യൻ ടീമിൽ ഓഫർ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണോ ഇങ്ങനെ യുന്നിനെ അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്? എങ്കിൽ തനിക്ക് അതിൽ പോകണ്ട. അതിന് കാരണം യുന്നല്ല, ഓൾറെഡി തനിക്ക് ഏഷ്യൻ ടീമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു, തന്റെ ടീമിനെ വിട്ടുപോകാൻ തനിക്ക് താല്പര്യമില്ല എന്ന് ഈബേ പറയുമ്പോൾ സീനിയർ കോച്ച് ആകെ ഷോക്കാവുന്നു. ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ മിസ്സാക്കാൻ ആരും തയ്യാറാവില്ല. ഈ ഒരു ചെറിയ ടീമിൽ നിൽക്കുന്നത് പോലെ അല്ലല്ലോ ഏഷ്യയെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്ന ടീമിലെ മെമ്പർ ആവുക എന്ന് പറയുന്നത്. കൂടാതെ ഈ ഒരു ചാൻസ് എപ്പോഴും നിനക്ക് കിട്ടണമെന്നില്ല. നിന്നയിലെ സ്പാർക്ക് കണ്ടിട്ടാണ് ഞാൻ ആ ചാൻസ് നിനക്ക് തന്നത്, പക്ഷെ നീ അതിങ്ങനെ റിജക്ട് ചെയ്യുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എന്തായാലും ഞാൻ തിരിച്ചു പോവുകയാണെന്ന് സീനിയർ കോച്ച് പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ യുന്നിനെ കാണുമ്പോൾ ഈബയുടെ കുറച്ച് ഫാൻസ് യുന്നിനെ വീണ്ടും ഈബയുമായിട്ടുള്ള റിലേഷന്റെ കാര്യം പറഞ്ഞ് ഹറാസ് ചെയ്യാനായി വരുന്നു. ആ ടീം ജെയിംസ് അത് കാണുകയും നിങ്ങൾ കരുതുന്നത് പോലെ ഒന്നുമില്ല, ഈ വരുന്ന റൂമറൊക്കെ തെറ്റാണ്, ഞാനും യുന്നുമാണ് റിലേഷൻ, ഈബയും യുന്നും വെറും ഫ്രണ്ട്സ് മാത്രമാണെന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. യുന്നിനും പെട്ടെന്ന് ആ സമയത്ത് ഒന്നും തന്നെ പറയാൻ കഴിയുന്നില്ല. അവളാകെ സ്റ്റക്കായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ജെയിംസ് യുന്നും ഡേറ്റിംഗ് ആണെന്ന് മീഡിയക്കാരുടെ മുന്നിലും ജെയിംസ് യുന്നിനെ സംരക്ഷിക്കാനായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യത്തെപ്പറ്റി യുൻ ചോദിക്കും അത് പിന്നെ നിന്നെ രക്ഷിക്കാനായി എനിക്കപ്പോ അതേ വഴിയുള്ളൂ എന്ന് തന്റെ ഉള്ളിൽ യുന്നിനോടുള്ള ഇഷ്ടം മറച്ചു വെച്ച് ജെയിംസ് പറയുന്നു. ഈ വീഡിയോ വൈറലാവുകയും അത് ഈബയുടെ അമ്മ കാണുകയും ചെയ്യുന്നു. അമ്മ ഇത് കണ്ടാകെ അസ്വസ്ഥപ്പെടുന്നു. ഈബയും യുന്നും പരസ്പരം ഇഷ്ടം അങ്ങനെ തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും അവരൊന്നു ചേരണം എന്നതാണ് അമ്മയുടെ ആഗ്രഹം. പക്ഷെ ഇത് കാണുമ്പോൾ അത് നടക്കാതെ പോകുമോ എന്ന് അമ്മ ചിന്തിക്കുന്നുണ്ട്. പിന്നീട് യുൻ വീട്ടിലേക്ക് എത്തുമ്പോൾ അമ്മ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അങ്ങനൊന്നുമില്ല, അതൊക്കെ വെറും റൂമറാണെന്ന് അവളും പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് യുന്നിനെ ഈബയുടെ കോച്ച് കണ്ട് സംസാരിക്കാനായി വിളിക്കുന്നു. അവൾ അങ്ങനെ കോച്ചിനെ കാണാനായി അക്കാഡമിയിലേക്കല്ല മറിച്ച് കോച്ച് പറഞ്ഞൊരു കഫേയിലേക്കാണ് ചെല്ലുന്നത്. യുന്നിനെ കണ്ടപാടെ ഇപ്പൊ നടക്കുന്ന റൂമേഴ്സ് കാരണം ഈബൈ അത് വളരെ അഫക്റ്റ് ആവും. യുൻ മേലാൽ ഈബയെ കാണാൻ പാടില്ല, മുന്നേ തന്നെ ഈ ഒരു കാരണങ്ങള് മുൻകൂട്ടി കണ്ടാണ് താൻ വിലക്കിയതെന്നെല്ലാം കോച്ച് പറയുമ്പോ എല്ലാവരും കരുതുന്നത് പോലെ ഞാനും ഈബയും ഡേറ്റ് ചെയ്യുകയൊന്നുമല്ല, കൂടാതെ ഈബയെ ഒരു രീതിയിലും ഡിസ്ട്രാക്ട് ചെയ്യുക എന്നത് എന്റെ ചിന്തയിലേ ഇല്ലാത്ത കാര്യമാണ്. ഈബൈ വലിയ സ്വിമ്മർ ആകണമെന്ന് എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, അതിനെ സപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നിങ്ങളൊക്കെ പറയുന്നത് പോലെ ഞാൻ കാരണം ഈബൈ ഡിസ്ട്രാക്ട് ആവും എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരും പറയാതെ തന്നെ ഞാൻ ഒഴിഞ്ഞു മാറുന്നതായിരിക്കുമെന്ന് യുൻ പറയുമ്പോൾ ഇപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, ഏഷ്യൻ ടീമിലേക്ക് ഈബൈ പോകുന്നില്ല എന്ന് പറഞ്ഞു. അവൻ നേരിട്ട് നീ കാരണമാണ് പോകുന്നില്ല എന്ന തീരുമാനം എടുത്തതെന്ന് പറഞ്ഞില്ലെങ്കിലും അതിന്റെ കാരണം എനിക്കറിയാം. ഇവിടം വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിന്നെ കാണാൻ കഴിയില്ലല്ലോ, നിന്നെ മിസ് ചെയ്യുമല്ലോ എന്ന കാരണം കൊണ്ട് മാത്രമാണ് അവൻ അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി വേണ്ടെന്ന് വെച്ചത്. വെച്ചത്. ഇനി നിനക്ക് പറയാൻ കഴിയുമോ നീ അവനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നില്ല എന്ന്? കോച്ച് ചോദിക്കുമ്പോൾ യുൻ ഇത് കേട്ട് വളരെ ഷോക്കാവുന്നു. കാരണം അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഈബിക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ യുൻ വളരെ ഹാപ്പി ആയതാണ്. പക്ഷെ ഇപ്പോൾ അവൻ അത് റിജക്ട് ചെയ്തു, അതിനും താനാണ് കാരണമെന്ന് അറിയുമ്പോൾ അവൾ വളരെ ഷോക്കാവുന്നു. അവൾക്ക് പിന്നീട് കോച്ചിനോട് ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഡ്രീം കപ്പ് കോമ്പറ്റീഷനോടനുബന്ധിച്ച് ഈ അത്ലറ്റ്സിനെല്ലാം വളരെ ടഫായ ട്രെയിനിങ് തുടങ്ങാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ഫോണോ മറ്റ് എന്റർടൈൻമെന്റ്സോ ഒന്നും തന്നെ ഇനി നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല. ഫുൾ ഇന്റൻസ് ട്രെയിനിങ് ആയിരിക്കുമെന്ന് പറയുന്നു. ഈ ട്രെയിനിങ് അങ്ങനെ ഡ്രീം കപ്പ് കോമ്പറ്റീഷനുമായി അനുബന്ധിച്ച് നൽകാറുള്ളതാണെങ്കിലും അത് കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടാണല്ലോ. ഇത്ര പെട്ടെന്ന് എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഫാങ്ങിനൊരു ഡൗട്ട്. എന്തിനാ അതൊക്കെ അറിയുന്നത്, നമ്മൾ ട്രെയിനിങ് എടുത്താൽ പോരെയെന്ന് ഈബി അവനോട് ചോദിക്കുന്നു. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്ന സമയം യുന്നിന്റെ ഓഫീസിലാകട്ടെ 13 ഇന്റേൺസിൽ 6 പേരെയാണ് താൻ തൽക്കാലത്തേക്ക് ഫിൽട്ടർ ചെയ്യാൻ പോകുന്നത്. ബാക്കി 7 പേരെ പറഞ്ഞു വിടുന്നതായിരിക്കുമെന്ന് പറയുന്നു. യുന്നിടയ്ക്ക് ബോസിന്റെ ഗുഡ് ബുക്ക് ലിസ്റ്റിൽ കയറി നല്ല റാങ്ക് മുന്നോട്ട് വന്നതാണെങ്കിലും ഇപ്പൊ അവൾ ആകെപ്പാടെ ടെൻഷനിലാവുന്നു. അവൾക്ക് ഇവിടെ നിലനിൽപ്പുണ്ടോ ഇല്ലയോ എന്നറിയില്ല. കൂടാതെ ബോസ് നല്ല ദേഷ്യത്തിലാണ് ഈ നടക്കുന്ന റൂമേഴ്സ് ഒക്കെ അനുബന്ധിച്ച്. അതുകൊണ്ട് തന്നെ യുന്നാകെ ടെൻഷനിലിരിക്കുമ്പോൾ സീനിയർ ആകട്ടെ യുൻ ഇനി ഇവിടെ കാണില്ല, അവളെ പറഞ്ഞു വിടുമായിരിക്കും എന്ന് കരുതുന്നു. കാരണം യുൻ ചെയ്തുകൊണ്ടിരുന്ന ഇന്റർവ്യൂ മറ്റു ഡീറ്റെയിൽസും എല്ലാം എങ്ങനെ ഏൽപ്പിക്കാനായി ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തീർച്ചയായും യുൻ പോകുമെന്ന് തന്നെ ഉറപ്പിക്കുന്ന സീനിയർ അവൾക്കായി ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടണം, ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറയുന്നു. ഞാൻ ആകെ പടപ്പേടിച്ചിരിക്കുക, അങ്ങോട്ടെന്നോ ഇങ്ങോട്ടെന്നോ അറിയില്ല. ഈ ഒരു സിറ്റുവേഷനിൽ എന്നെ പറഞ്ഞുവിടാൻ നിങ്ങൾക്ക് എന്ത് ധൃതിയാണെന്ന് സീനിയറിനോട് യുൻ ചോദിക്കുമ്പോൾ ബോസ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നീ ഇവിടെ ഇനി ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ബോസ് ഒരു കാര്യം തീരുമാനിച്ചതാ, അതിലൊരു മാറ്റവും ഇല്ലെന്ന് സീനിയർ പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് യുന്നും ജെയിംസും ഡേറ്റിംഗ് ചെയ്യുകയാണെന്ന രീതിയിൽ ന്യൂസ് വന്നിട്ടുണ്ടല്ലോ. അതിന്റെ വീഡിയോസ് ഒക്കെ കാണുന്ന ഫാങ് ആകട്ടെ അതിനെപ്പറ്റി അറിയാനായി യുന്നിനെ കാണാൻ വിളിക്കുന്നു. പക്ഷെ യുൻ എത്തുമ്പോ ഫാങ് അല്ല അവളെ ചെന്ന് കണ്ട് സംസാരിക്കുന്നത്, മറിച്ച് ഈബെയാണ്. അങ്ങനെ ഈബെയും യുന്നും ഇവിടെ വെച്ച് കാണുന്നു. ആ ഒരു ഡേറ്റിങ്ങിനെ പറ്റി യുൻ ചോദിക്കുന്ന ടൈം അതൊക്കെ റിയൽ അല്ല, തന്നെ ആ ഒരു റൂമറിൽ നിന്ന് രക്ഷിക്കാനായി ജെയിംസ് അങ്ങനെ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ എന്ന് യുൻ പറയുന്നത് കേൾക്കുമ്പോഴാണ് ഈബയ്ക്ക് സന്തോഷമാവുന്നത്. കാരണം ഇടയ്ക്ക് വെച്ച് അവൻ ഇത് കണ്ട് ഒന്ന് പേടിച്ചിരുന്നു. കൂടാതെ എന്തുകൊണ്ടാണ് ഏഷ്യൻ ടീമിൽ ചേരാതെ ആ ഒരു ഓഫർ നിരസിച്ചത് ഞാൻ കാരണമാണോ എന്ന് യുൻ ചോദിക്കുമ്പോൾ ഒരിക്കലും അല്ല, ഞാൻ അതിലേക്ക് ചേരാതെ ഈ ഒരു ഡ്രീം കപ്പ് ജയിക്കണമെന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ ഡ്രീം കപ്പ് കോമ്പറ്റീഷൻ ജയിക്കും, വലിയൊരു സ്വിമ്മർ ആകുമെന്ന് ഒരാൾക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് നിറവേറ്റാതെ എനിക്ക് ഇവിടം വിട്ടു പോകാൻ കഴിയില്ല എന്ന് ഈബി പറയുമ്പോൾ അത് ആരെ പറ്റി ഈ പറഞ്ഞത്, എന്നെ പറ്റിയല്ലേ, ഞാനല്ലേ അത് കാണാൻ ആഗ്രഹിക്കുന്ന ആളെന്ന് യുൻ ചോദിക്കുമ്പോൾ അതേ എന്ന് അവൻ പറയുന്നു. അങ്ങനെ താൻ കാരണമല്ല ഈബി അവന്റെ തന്നെ ആഗ്രഹം കൊണ്ടാണ് ഏഷ്യൻ ടീമിൽ ജോയിൻ ചെയ്യുന്നത് റിജക്ട് ചെയ്തതെന്ന് മനസ്സിലാക്കുന്ന ജെയിംസിനെ ഡേറ്റ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ഈബിയും ഇവിടെ വളരെ ഹാപ്പി ആകുന്നു. അടുത്ത ദിവസമാകട്ടെ ഈബിയും ടീമും അവരുടെ ഇന്റൻസീവ് ട്രെയിനിങ്ങിന് വേണ്ടി പോവാണ്. അവർക്ക് ട്രെയിനിങ് നൽകുന്നത് ഈ അക്കാഡമിയിലല്ല, മറിച്ച് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയാണ്. അവിടേക്ക് എത്തുമ്പോഴേ നമ്മൾ ഒരു രീതിയിലും റെസ്റ്റ് എടുക്കരുത്, ഇത്തിരി പോലും എന്റർടൈൻ ചെയ്യരുതെന്നുള്ള വാശിയിൽ തന്നെയാണ് നമ്മളത് ഇത്രയും പട്ടിക്കാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന കാര്യം അവിടെയുള്ളവർക്ക് മനസ്സിലാവുന്നു. തനിക്ക് ഇന്റൻസീവ് ട്രെയിനിങ് നൽകി എങ്ങനെങ്കിലും ഏഷ്യൻ ടീമിൽ പോവാതെ ഡ്രീം കപ്പിൽ മത്സരിക്കാനായി താനെടുത്ത തീരുമാനത്തെ പറ്റുന്ന രീതിയിലെ ട്രെയിനിങ് നൽകി സപ്പോർട്ട് ചെയ്ത് കപ്പടിപ്പിക്കാനായിട്ടുള്ള ശ്രമമാണ് കോച്ചിന്റേത്. കോച്ച് തന്റെ സ്വപ്നം നേടിയെടുക്കാൻ തന്നെ കൂടുതൽ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണെന്ന് ഈബിക്ക് മനസ്സിലാവുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് തന്റെ റാങ്ക് ഇംപ്രൂവ് ചെയ്ത് എങ്ങനെങ്കിലും സെലക്ട് ചെയ്യപ്പെടുന്ന ഇന്റേൺസിലെ ഒരാളായി മാറാനായി ഒരു വലിയ സ്വിമ്മറിന്റെ ഇന്റർവ്യൂ എടുക്കാനായി യുൻ ചെല്ലുന്നു. പക്ഷെ അവിടെ ആകട്ടെ അവളെ പോലെ മറ്റു പല റിപ്പോർട്ടേഴ്സും സിറ്റിയിൽ ആ സ്വിമ്മർ ഉള്ള കാര്യം അറിഞ്ഞ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കാനായി വരുന്നു. പക്ഷെ ആരും തന്നെ അസിസ്റ്റന്റ് ആകട്ടെ ആ സ്വിമ്മറിന്റെ അടുത്തേക്ക് വിടുന്നില്ല. ഇപ്പൊ ആർക്കും ഇന്റർവ്യൂ തരില്ല എന്ന് കട്ടായം പറയുന്നു. അങ്ങനെ അവൾ വയ്യാഴിക വന്ന് ഓഫീസിൽ തളർന്നു വീഴുമ്പോൾ ജെയിംസ് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. പാതി മയക്കത്തിലും തന്റെ അടുത്ത് നിൽക്കുന്ന ജെയിംസിനെ യുന്നിന് ഈബെ ആയാണ് തോന്നുന്നത്. അവൾ ഈബെയോട് സംസാരിക്കും പോലെ ജെയിംസിനോട് ഓരോന്നും പുലമ്പുന്നു. കൂടാതെ ആ ഇന്റർവ്യൂ ഇപ്പോഴും കിട്ടാത്തതിൽ അവൾ വളരെ സങ്കടത്തിലാണ്. എനിക്ക് ഇന്റർവ്യൂ എടുക്കാൻ പോകണമെന്നൊക്കെ യുൻ അവിടെ ഇരുന്ന് പുലമ്പുമ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് നീ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നത്, ആരോഗ്യമൊക്കെ നോക്കിയിട്ട് മതി ജോലി എന്ന് പറഞ്ഞ് ഇത്ര കഷ്ടപ്പെടുന്നത്, ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ ജോലി ചെയ്യാൻ പറ്റുമെന്ന് ജെയിംസ് അവളോട് പറയുന്നു. അങ്ങനെ ഇവർ ഹോസ്പിറ്റലിലുള്ള ഇതേ സമയത്താണ് യുന്നിനെ അന്വേഷിച്ച് ഈബെ അവളുടെ ഓഫീസിലേക്ക് എത്തുന്നത്. പക്ഷെ അവിടെ യുന്നില്ലല്ലോ. സീനിയർ ആകട്ടെ യുൻ ഇന്റർവ്യൂ എടുക്കാനായി ഇങ്ങനെ പോയിരിക്കുകയാണെന്നാണ് ഈബെയോട് പറയുന്നത്. കാരണം സീനിയർ ഇവിടെ ഇല്ലാത്ത സമയത്താണ് യുന്നിന് വയ്യാഴിക വന്നത്. അതുകൊണ്ട് തന്നെ അവൾ ഇങ്ങനെ ജെയിംസ് കൊണ്ടുപോയത് സീനിയർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ യുന്നിനെ കാണാത്തതിനെ തുടർന്ന് അവൾ വീട്ടിലേക്ക് എത്തുമ്പോൾ അവളെ കണ്ട് സംസാരിക്കാന്ന് കരുതി വീട്ടിലേക്ക് ഈബെ പുറപ്പെടുന്നു. അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ യുന്നിനെയും കൊണ്ട് ജെയിംസ് അവൾ ഇപ്പോൾ താമസിക്കുന്ന ഈബെയുടെ വീടിന്റെ അവിടേക്ക് വരുന്നു. നിനക്ക് തന്നെ നടക്കാൻ തളർച്ച കാണും, ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ് ജെയിംസ് അവളെ എടുത്തുകൊണ്ട് അകത്തേക്ക് പോകാനായി നോക്കുമ്പോൾ അത് ഈബെ കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ ഇത് കണ്ട് ആകെ ഷോക്കാവുന്നു. കാരണം അവൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെയാണ് മറ്റൊരാൾ ഇങ്ങനെ ക്ലോസ് ആയി ഇടപെടുന്നത്. കൂടാതെ ഇവര് തമ്മിൽ റിലേഷനിലാണെന്നൊരു റൂമറും വരുന്നുണ്ട്. യുൻ ഈബയെ കാണുന്നു. അവൻ യുന്റെ അടുത്തേക്ക് വരാനേ തുടങ്ങുമ്പോൾ അവള് എനിക്ക് വൈകി, അതുകൊണ്ട് എന്റെ അടുത്തേക്ക് വരണ്ട, പനി പിടിച്ചാലും നിനക്ക്, ഇപ്പോ കോമ്പറ്റീഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് ആരോഗ്യത്തോടെ ഇരിക്കണ്ടേ എന്ന് പറഞ്ഞ് അവൻ അവോയ്ഡ് ചെയ്ത് ജെയിംസിന്റെ കൂടെ യുൻ അകത്തേക്ക് പോകുന്നു. അകത്താകട്ടെ ഈബയുടെ അമ്മ ജെയിംസിനെ കണ്ടപാടെ യുന്നിന്റെ കൂടെ റൂമറിൽ വന്ന പയ്യനാണല്ലോ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ ഇങ്ങനെ ഇവളുടെ കൂടെ വന്നത് അവൾക്ക് വയ്യെങ്കിൽ പോലും ഈബയുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ജെയിംസ് യുന്നിനെ അകത്തുകൊണ്ട് കിടത്തി റെസ്റ്റ് എടുക്കാനായി പറയുന്നു. കൂടാതെ ഈബേ വന്നാൽ അടുപ്പിക്കേണ്ട, അറിയാലോ അവനും അസുഖം വരുമെന്ന് ഒരു ജസ്റ്റ് കാരണമായി പറയാണ് ജെയിംസ്. കാരണം ഓൾറെഡി ജെയിംസിനെ ഈബയും യുന്നും അടുക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇതൊരു അവസരമായി ജെയിംസ് കണക്കാക്കുന്നു. അപ്പോഴേക്കും ഈബേ അകത്തേക്ക് വരുന്നു. ഈബേ അവന്റെ അമ്മയോട് സംസാരിക്കുമ്പോൾ ഇവൻ എന്തിനാ അവളെ കൊണ്ട് വന്നതെന്ന് ഇഷ്ടപ്പെടാതെ ഈബയുടെ അമ്മ സംസാരിക്കുമ്പോഴാണ് യുന്നിനെ റൂമിൽ കിടത്തി ജെയിംസ് പുറത്തേക്ക് വരുന്നത്. ആ സമയത്താണ് ഇത് ഈബയുടെ വീടാണെന്ന് ജെയിംസിന് മനസ്സിലാവുന്നത്. ഇതുവരെ ഇങ്ങോട്ടേക്ക് യുന്നിനെ കൊണ്ടുവന്നപ്പോൾ പോലും അവള് പെയിൻ ഗസ്റ്റായി താമസിക്കുന്ന ഒരു വീടെന്നേ ജെയിംസ് കണക്കാക്കിയിരുന്നുള്ളൂ. ഇവന്റെ വീട്ടിൽ ഇവന്റെ പേരൻസിന്റെ കൂടെ ഒരു മെമ്പർ ആയിട്ടാണ് യുൻ താമസിക്കുന്നതെന്ന് അറിയുമ്പോൾ ജെയിംസിനത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവിടെ സംസാരിക്കുന്ന ടീം യുന്നിനെ കെയറോട് നോക്കിയതിന് നന്ദിയെന്ന് ഈബേ പറയുമ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് യുന്നിന് വേണ്ടിയാ, അതുകൊണ്ട് നീ എന്നോട് നന്ദി പറയേണ്ട കാര്യമില്ല. കൂടാതെ ഞാൻ മറ്റൊരു കാര്യം പറയാം, നീയും യുന്നും തമ്മിൽ തീരെ ചേർച്ചയില്ല. അവൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ കൂടെ നിൽക്കുന്ന ഒരു വളരെ കെയർ ഉള്ള ഒരു ബോയ് ഫ്രണ്ടായി നിനക്ക് ഒരിക്കലും മാറാൻ കഴിയില്ല. നിങ്ങൾ തമ്മിലെ ഡേറ്റിംഗ് തുടങ്ങിയിട്ടില്ല എന്ന് എനിക്കറിയാം, പക്ഷെ നിന്റെ ഉള്ളിൽ അവളോട് താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അവളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയാ, നിനക്കെപ്പോഴും കോമ്പറ്റീഷൻ ആയിരിക്കും വലുത്, നീ ഒരു സ്വാർത്ഥന. അതുകൊണ്ട് അവൾക്ക് ആ ഒരു സമയത്ത് എന്ത് ആവശ്യം വന്നാലും നീ ആ കോമ്പറ്റീഷൻ ഉപേക്ഷിച്ച് അവളുടെ കൂടെ നിൽക്കാൻ തയ്യാറാവുകയില്ല. അതുകൊണ്ട് വെറുതെ ആ പാവത്തിന് ആശ നൽകി അവളുടെ ജീവിതം കഠിനമാക്കി മാറ്റരുത്. നീ കാരണം അവളിപ്പോ ലൈഫിലും പ്രൊഫഷനിലും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ മാറുന്നതാ നിനക്ക് നല്ലത്, അവൾക്കും അതാ നല്ലതെന്ന് ജെയിംസ് പറയുമ്പോൾ അങ്ങനെയല്ല, അവൾക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്ത് ആവശ്യം വേണമെങ്കിലും അത് സാധിച്ചു കൊടുക്കാനും നേടിക്കൊടുക്കാനും എനിക്കാകും. ഇത്രയും നാളെ എനിക്ക് കോമ്പറ്റീഷൻ ആയിരുന്നു ഏറ്റവും വലിയ കാര്യം, എന്റെ ഡ്രീം അച്ചീവ് ചെയ്യുകയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഡ്രീം തന്നെ യുന്നാണെന്ന് ഞാൻ മനസ്സിലാക്കിയ ദിവസങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോയത്. അതുകൊണ്ട് അവൾക്ക് ഏറ്റവും നല്ലൊരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിൽക്കാൻ എനിക്ക് കഴിയുമെന്ന് ഈബേ ജെയിംസിനോട് പറയുന്നു. അങ്ങനെ ഇവിടെ യുന്നിന് വേണ്ടി ജെയിംസും ഈബയും കൊമ്പ് ഓർക്കാണ്. ഇവരിൽ ആരായിരിക്കും യുന്നിനെ സ്വന്തമാക്കുക? ആരാണ് യുന്നിന് പെർഫെക്റ്റ് മാച്ചായി നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ഇടാൻ മറക്കല്ലേ. തുടർന്ന് എന്ത് സംഭവിക്കും എന്നതറിയാനായി നമുക്ക് അടുത്ത എപ്പിസോഡുമായി കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.